ഒരു വീടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതിൻ്റെ ബാത്റൂം എന്നുള്ള കാര്യം. നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത്, ബാത്റൂമിൻ്റെ പണി നടക്കുന്ന സമയത്ത് ചില വീടിൻ്റെ ഉടമസ്ഥന്മാർ അവർ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമാണ് അവരുടെ വീടിൽ ചെയ്യുന്ന ക്ലോസറ്റിൻ്റെ ഡയറക്ഷൻ, അതായത് ക്ലോസറ്റ് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ വടക്കോട്ട് തിരിച്ച് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ തെക്കോട്ട് തിരിച്ച് വയ്ക്കുക എന്നുള്ളത്. യാതൊരു കാരണവശാലും അവരുടെ വീട്ടിൽ ചെയ്യുന്ന ക്ലോസറ്റ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരിക്കാൻ പാടില്ല. എന്താണ് ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം? ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അഥവാ എന്തൊക്കെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ശരിക്കും ക്ലോസറ്റ്, ബാത്റൂം എന്നുള്ള ഒരു സംഭവം വന്നിട്ട് തന്നെ ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല, ഏകദേശം 100-200 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ക്ലോസറ്റിൻ്റെയും ഈ ബാത്റൂമിൻ്റെയൊക്കെ കാര്യങ്ങൾ വന്നിട്ട്. അതിന് മുമ്പ് തന്നെ 1000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ, അതായത് 1000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ ബാത്റൂമിലല്ല പ്രഭാതകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ പുരയിടങ്ങളിലെ പറമ്പിലൊക്കെയാണ് സാധാരണയായിട്ട് മനുഷ്യർ ഈ പ്രഭാതകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ബാത്റൂം, ക്ലോസറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഈ പറമ്പിൽ കാര്യം സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരും രാവിലെ ആയിരിക്കും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ശ്രമിക്കുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്ക് വരുന്ന സമയത്ത്, അതായത് രാവിലെ 6 മണി ആ സമയത്തൊക്കെ ആയിരിക്കും സൂര്യൻ ഉദിക്കുന്ന സമയം. സാധാരണയായിട്ട് കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത്. ഈ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലെ കാര്യമാണ്, സൂര്യൻ കിഴക്ക് ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ സൂര്യൻ അഭിമുഖമായിട്ട് നമ്മൾ ഇരുന്ന് പ്രഭാതകർമ്മത്തിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശ രശ്മി നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിലൊക്കെ കറക്റ്റായിട്ട് അടിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സൂര്യൻ്റെ ചൂട് കാരണവും അതിൻ്റെ പ്രകാശം കാരണവും നമുക്ക് ആ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അതായത് കിഴക്ക് ഭാഗത്തോട്ട് നോക്കി ഇരുന്ന് പ്രഭാതകർമ്മം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും, കാരണം സൂര്യൻ ഉദിച്ച് വരുന്നത് കൊണ്ട്. അപ്പോൾ സൂര്യൻ്റെ ചൂടും പ്രകാശം കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് പണ്ട് ഇരുന്നതെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ബാക്ക് സൈഡിലായിരിക്കും സൂര്യൻ അടിക്കുന്നത്. നമ്മുടെ കാരണം സൂര്യൻ്റെ ചൂട് നമ്മൾ നട്ടലിലായിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് മുൻ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ പറയുന്നത് ഒന്നുകിൽ വടക്കോട്ട് ഇല്ലെങ്കിൽ തെക്കോട്ട് നോക്കി ഇരിക്കുന്ന കാര്യം സാധിക്കണമെന്നുള്ളത്. കാരണം ഈ രണ്ട് ഭാഗത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ഇടത് സൈഡിലായിരിക്കും അടിക്കുന്നത്, ഒന്നുകിൽ വലത് സൈഡിലായിരുന്നു അടിക്കുന്നത്. യാതൊരു കാരണവശാലും നമ്മുടെ പുറകിലോ നമ്മുടെ മുന്നിലോ സൂര്യൻ്റെ രശ്മി അടിച്ച് നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. മുൻകാലങ്ങളിലാണ് ഇത് പിന്തുടർന്നിരുന്നത്, അതായത് ബാത്റൂമിൻ്റെയും ക്ലോസറ്റിൻ്റെയും കണ്ടുപിടുത്തത്തിന് മുൻകാലങ്ങളിൽ. അപ്പോൾ അന്ന് നമുക്ക് ഈ സൂര്യൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് പണ്ട് കാലങ്ങളിൽ ആ രീതി ഉപയോഗിച്ചു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. 100-200 വർഷങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഫുൾ അടച്ച് മൂടിയിരിക്കുന്ന ഒരു ബാത്റൂം, 4 ചുവരും എല്ലാം അടച്ചായിരിക്കും നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നമ്മുടെ സൂര്യൻ്റെ രശ്മി പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വസ്തുവിൻ്റെ തരം അനുസരിച്ചിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾ ക്ലോസറ്റ് കൊടുക്കാം. എങ്ങോട്ട് വരെ നോക്കിയിരുന്ന് വേണമെങ്കിൽ നമുക്ക് കാര്യം സാധിക്കാം. ഇതിൽ തെക്കോ വടക്കോ കിഴക്കോ പടിഞ്ഞാറോ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് ഭാഗത്ത് നിന്നോ കാര്യം സാധിക്കാം. നമ്മുടെ വീട്, നമ്മുടെ പറമ്പിൽ നമ്മുടെ ഇഷ്ടാനുസരണം വയ്ക്കുന്ന നമ്മുടെ വീട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ക്ലോസറ്റ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ തിരിച്ചു വയ്ക്കാം. യാതൊരുവിധ പുരാണങ്ങളിലോ യാതൊരുവിധ വിശ്വാസ ഗ്രന്ഥങ്ങളിലോ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ഇങ്ങനെയുള്ള യാതൊരു പുരാണ ഗ്രന്ഥങ്ങളിലോ യാതൊരുവിധ വിശ്വാസ ഗ്രന്ഥങ്ങളിലോ എങ്ങോട്ട് ക്ലോസറ്റ് തിരിക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് ക്ലോസറ്റ് എങ്ങോട്ട് വേണമെങ്കിലും വെച്ച് കാര്യം സാധിക്കാം. നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഉടമസ്ഥർ അവർ കർശനമായിട്ടും പറയുന്നുണ്ട് അവർക്ക് ഇന്നതുപോലെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ക്ലോസറ്റ് തിരിച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വടക്കോട്ടോ തെക്കോട്ടോ ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡ്രെയിൻ പൈപ്പോ വാട്ടർ പൈപ്പോ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നുകിൽ ബാത്റൂമിൻ്റെ പൊസിഷൻ മാറ്റേണ്ടതായിട്ട് വരുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കേണ്ടതായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇതിലെന്തോ വിശ്വാസപരമായിട്ടുള്ള കാര്യമുണ്ടെന്നോ കിഴക്കും പടിഞ്ഞാറും എന്ന് പറയുന്നത് എന്തോ ദൈവത്വമുള്ള ഒരു ദിക്കാണെന്നോ അങ്ങനെയൊന്നുമില്ല. യാതൊരു കാരണവശാലും ഇല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നമ്മുടെ പ്ലോട്ടിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ, ഫ്ലാറ്റിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ 100-150 ഫ്ലാറ്റ് കാണും നമ്മളൊരു ബിൽഡിങ്ങിൽ. അപ്പോൾ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും നോക്കാറില്ല, തെക്കും വടക്കും നോക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അവിടെ ചെയ്യുന്ന യാതൊരു ചെറിയ ബിൽഡിംഗ് പോലും വലിയ ബിൽഡിംഗ് ആയിരുന്നാൽ ശരി, അവിടെ ഇതുപോലെ തെക്കും വടക്കും നോക്കാറില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ തെക്കും വടക്കും നോക്കാറില്ല. ഇത് മുൻകാലങ്ങളിൽ ചെയ്തു കൊണ്ടുവന്നിരുന്ന ഒരു സംഭവം, അതായത് അതിൻ്റെ ടെക്നോളജി അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി. അതുകൊണ്ട് ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഉപയോഗവും മാറിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരാളൊരു മനുഷ്യനൊരു വീട് വയ്ക്കുന്നത്
ആ മനുഷ്യൻ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീട് എന്ന് പറയുന്ന ബാക്കിയുള്ളവരുടെ വീട് കണ്ടാകരുത്, വേറൊരു മനുഷ്യൻ്റെ അഭിപ്രായം കേട്ടുമായിരുത്. ആ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അവർക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതനുസരിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ ആരുടെയും പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യാതൊരു ചിന്താഗതിക്കും വിട്ടുകളിൽ അവരുടെ യുക്തിപൂർവ്വം അതുപോലെ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത ഈ വീഡിയോയെക്കുറിച്ച് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ദയവീത് കമൻറ്റിൽ വരിക. അതിനെക്കുറിച്ച് തെറ്റായിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നോക്കാവുന്നതാണ്. മുൻ വീഡിയോകളിൽ നമ്മൾ കന്നിമൂലയുടെ സത്യാവസ്ഥയെക്കുറിച്ചിട്ടും ഒരു സ്റ്റെയർ കേസ് കയറുമ്പോൾ ഇടതാണോ വലതാണോ കയറേണ്ടതെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ കയറുന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോ നമുക്ക് നേരിട്ട് കാണാം. ടാറ്റ.